ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഈ കണ്ണാണ് പേജിൽ നിന്നും ഞാൻ മൂന്ന് പ്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ടെറാക്കോട്ടയുടെ മൂന്ന് പ്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് വാളിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് 11 ഇഞ്ചിൻ്റെ വാൾ പ്ലേറ്റ്സ് ആയിരുന്നു. അതിന് മൂന്നെണ്ണത്തിന് 840 രൂപയായിരുന്നു കേട്ടോ. അവരുടെ പാക്കിംഗ് നല്ല സൂപ്പർ പാക്കിംഗ് ആയിരുന്നു. എനിക്ക് കിട്ടിയ മൂന്ന് പ്ലേറ്റ്സിനും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരാഴ്ചയ്ക്കകം അത് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ദാണ്ട പുറകിൽ നമുക്ക് അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കൊളുത്തും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്, ഹുക്ക് വെച്ചിട്ടുണ്ട്. ഇതാണപ്പോൾ നമ്മളുടെ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറേ ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു പെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്ലാസ്സാണ് മെയിനായിട്ട് ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്ലാസ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് പ്ലേറ്റിൽ ഞാൻ അതിൻ്റെ ചുറ്റിലും പെൻസിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ. ഇനി ഞാൻ പെൻസിൽ വെച്ച് വരച്ചിട്ട് ഞാൻ വൈറ്റ് പെൻ വെച്ച് വരയ്ക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കോമ്പസ് ഉപയോഗിച്ചിട്ട് രണ്ട് റൗണ്ടും കൂടെ ഞാൻ പെൻസിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂടുതലൊന്നും വരയ്ക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ചുമ്മാ എനിക്ക് തോന്നുന്നത് ഞാൻ വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ പ്ലേറ്റ് തന്നെ നമ്മളിങ്ങനെ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം എന്നില്ല. നമുക്ക് സാധാ പ്ലേറ്റ്, അതായത് ഉപയോഗിക്കാത്ത പ്ലേറ്റുകളുണ്ടെങ്കിൽ, ടെറാക്കോട്ടയുടെ അല്ലാത്ത തന്നെ വൈറ്റ് കളർ പ്ലേറ്റുകളൊക്കെ ഇല്ലേ, അത് വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ മാർക്കർ വെച്ചിട്ട് ഞാനൊന്ന് വരച്ച് നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഈ മാർക്കർ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തായാലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് തുടക്കമാകുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷേ കുറച്ച് ആയപ്പോഴത്തേക്ക് എനിക്കത് ശരിയായി കേട്ടോ. എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല മാർക്കറാണെന്ന് തോന്നുന്നു ഇത് കേട്ടോ. എനിക്ക് ഈ ഞാൻ വാങ്ങിച്ച ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെ അവരെനിക്ക് പറഞ്ഞു തന്ന മാർക്കറാണിത്. അപ്പം ഞാൻ പിന്നെ അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതേ ഉള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാമേ. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസൈൻ നോക്കി അല്ല ഇത് വരയ്ക്കുന്നത്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് വരയ്ക്കുകയാണ്. അങ്ങനെ വലിയ പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് കാണത്തില്ല. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മളുടെ വീട്ടിൽ നമുക്ക് വെക്കാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വലിയ പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളുടെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം അത് കാണുമ്പോൾ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങനെ വലുതായിട്ട് വരയ്ക്കാനൊന്നും അറിയണം എന്നൊന്നുമില്ല. നമുക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ഡിസൈനുകളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ വീടിനെ കൂടുതൽ ഭംഗിയാക്കാവുന്നതേ ഉള്ളൂ. ഞാനിനി പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നില്ല കേട്ടോ. ഞാനിനി മാർക്കർ വെച്ച് തന്നെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാർക്കർ ഷെയ്ക്ക് ചെയ്തപ്പം കുറച്ച് നമ്മുടെ പ്ലേറ്റിൽ വീണിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മാറ്റി പിടിച്ച് വേണം ഷെയ്ക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനതൊരു ഡിസൈനാക്കി കൊടുക്കുകയാണേ. മാർക്കർ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഷെയ്ക്ക് ചെയ്തപ്പോൾ അവിടെ വീണത് കാരണം ഇപ്പോഴത്തെ സൈഡിലൂടെ ഞാൻ അങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇത്രയും മതിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇനിയിപ്പം ഇത് ഹൈഡ് ചെയ്യാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആ ഒരു വര ദാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വരയ്ക്കാൻ അറിയാതെ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മിററോട് ഒട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലൂ ആണ് എടുക്കുന്നത്. ഇത് മിക്ക ഷോപ്പിലും മേടിക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് പ്ലേറ്റ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് പ്ലേറ്റ് എടുത്തിരിക്കുകയാണ്. ഇതിലും ഞാൻ പറഞ്ഞതുപോലെ മിറർ വർക്ക് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രത്യേക ഡിസൈനൊന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇല്ല. പിന്നെ ചെയ്ത് വരുമ്പം ഓരോന്ന് വരച്ച് കൂട്ടുന്നേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ആ റൗണ്ടിലും ഞാൻ മിറർ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അവിടെ പശ വെച്ച് കൊടുക്കുന്നുണ്ട്. മിററും ഒട്ടിച്ചു. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പ്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇത്രയും ഡിസൈനെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മൂന്നാമത്തെ പ്ലേറ്റും എടുത്തിട്ടുണ്ട്. ഈ മൂന്നാമത്തെ പ്ലേറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നതാ ഈ മിറർ വെച്ചിട്ട് വർക്ക് ചെയ്യാം എന്നാണ് ഫുള്ള്. പിന്നെ ഈ സൈഡിൽ മാത്രം നമ്മൾക്ക് മാർക്കർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്കി മിറർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സൈഡിലൂടെ ഞാൻ മാർക്കർ വെച്ച് തന്നെ വരയ്ക്കാനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ അടപ്പെടുത്തിരിക്കുകയാണ്. ഇനി കോമ്പോസ് വെച്ചിട്ട് വരയ്ക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്നേ. അപ്പോൾ ഇത് ഇങ്ങനെയൊരു റൗണ്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ എളുപ്പമാണ്, നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണിത്. ഈ പ്ലേറ്റ് ഫുള്ള് ഞാൻ മിററാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലേറ്റും റെഡി ആയിരിക്കുകയാണ്. ഇതിൽ ഫുള്ളായിട്ട് ഞാൻ മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മളുടെ മൂന്ന് പ്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഞാനത് നമ്മളുടെ വാളിൽ എന്താണ് ഫിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.